മൂന്നാമത്തെ പ്രാവശ്യം നീ ഇതന്നെ പറയുന്നത്? എല്ലാ പ്രാവശ്യം ഇന്റർവ്യൂവിന് പോവാ തോക്ക. ചേച്ചിന്റെ ബോധ്യന്റെ ബികോം കഴിഞ്ഞ ജോലി കിട്ടുന്നു, ഒരു ടൈം ഉണ്ട്, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ തന്നെ കിട്ടുള്ളൂ. ശരി, നീ എപ്പോഴും പൊട്ടണോ? നിനക്ക് മാത്രം എന്താ ജോലി കിട്ടാത്തത്? ബാക്കി എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ. എത്ര ഇന്റർവ്യൂ നീ അറ്റൻഡ് ചെയ്തത്? എന്താ ശരിക്കും നിന്റെ പ്ലാൻ? എന്താ അതൊന്ന് പറഞ്ഞ എനിക്ക് വീട്ടിൽ പോയിട്ട് പറയാലോ. എന്താണ് നിങ്ങൾ രണ്ടാളെ പ്രശ്നം ഇപ്പോഴും തീർന്നില്ല? ഏതു നേരം അടിയാണല്ലോ. പ്രാവശ്യം പുതിയ ഡിഗ്രി കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് ചെന്നാ ജോലി കിട്ടുന്നതാണ്. ഇത് അഞ്ചാമത്തെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുള്ളൂ. നീ എന്താ പഠിച്ചത്? ഞാൻ ബികോം. നീ അതൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് സെലക്ട് ചെയ്തിട്ട് നോക്കിക്കൂടെയെന്നോ? അങ്ങനത്തെ കോഴ്സ് പറയാൻ ഏതായിരിക്കും? ലോജിസ്റ്റിക്സ് ഉണ്ട്, ഏവിയേഷൻ ഉണ്ട്. ലോജിസ്റ്റിക്സോ ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കോഴ്സ് ആണടാ, അത് നോക്കിക്കോ. അതെവിടെ പഠിക്കാൻ പറ്റുക? ഇവിടെ ക്രിസ്റ്റൽ എന്നൊരു അക്കാദമി ഉണ്ട്. അവിടെ ആകുമ്പോൾ ഇയാളിപ്പോ പറഞ്ഞല്ലോ ഇന്റർവ്യൂസും കാര്യങ്ങളും ഒന്നും ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. അവിടെ ആകുമ്പോൾ ഇയാളെ കോൺഫിഡൻസ് ലെവൽ, വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കി അവർ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കുകയും ചെയ്യുക. ഇപ്പൊ ഒരു 10 മോക്ക് ഇന്റർവ്യൂസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവനെപ്പോലെ ഇന്റർവ്യൂസ് ക്രാക്ക് ചെയ്യാൻ പറ്റാത്തവർക്ക് അത് എങ്ങനെ ക്രാക്ക് ചെയ്യണം, എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കണം എന്നുള്ളതാണ് അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെയാണ്, നല്ലതാണല്ലോ. നാളെ തന്നെ നമുക്കൊന്ന് പോയിട്ട് നോക്കിയാൽ.